ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 4:1-24 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 14 വാക്യം ഇപ്രകാരം വായിക്കുന്നു: അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെ മുൻപാകെ വലിയവനാക്കി. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച വ്യക്തിയായിരുന്നു മോശ. എന്നാൽ വഴിമധ്യയിലുള്ള മോശയുടെ മരണം ദൈവം ആ നിയോഗം യോശുവയെ ഏൽപ്പിക്കുകയാണ്. ദൈവം യോശുവയെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ യോശുവയെ സംബന്ധിച്ചിടത്തോളം യോശുവയ്ക്ക് അത് ഏറ്റവും ഭയമുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇസ്രായേൽ മക്കൾ തന്നെ അംഗീകരിക്കുമോ, ഇസ്രായേൽ മക്കൾ തന്നെ ബഹുമാനിക്കുമോ എന്നുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾ യോശുവയെ അലയടിക്കുവാനായിട്ട് തുടങ്ങി. ഇസ്രായേൽ മക്കൾക്ക് ആഹാരം വേണ്ടെന്ന് വന്നപ്പോൾ മന്നയും കാടപ്പക്ഷിയും നൽകിയത് മോശയുടെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെയായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെയും ചിന്തിച്ചപ്പോൾ യോശുവയ്ക്ക് ഏറ്റവും കൂടുതൽ ഭയമുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ കനാൻ ദേശത്തേക്ക് ഇറങ്ങിത്തിരിച്ചവരിൽ 2 പേർ മാത്രമാണ് കനാൻ ദേശത്തേക്ക് എത്തിയത്. 1 യോശുവയും മറ്റത് കാലേബുമായിരുന്നു. ഈ ഒരു ഭാഗം നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ദൈവസന്നിധിയിൽ യോശുവ ഭ്രമിച്ചു നിന്നപ്പോൾ, ഭയപ്പെട്ടു നിന്നപ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു. 3:17 വാക്യത്തിൽ കാണുന്നു: ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടും കൂടെ ഇരിക്കും എന്നുള്ള ഒരു പ്രോമിസ് ദൈവം. ഇപ്രകാരമാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പ്രോബ്ലംസ് വന്നാലും ദൈവം നമ്മോടുകൂടി ഇരിക്കുമെന്ന അടിയുറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ യോശുവയെ പോലെ യോശുവ ദൈവത്തിൽ വിശ്വസിച്ചു. മോശയുടെ കൂടെ ഇരുന്ന ദൈവം എന്നോട് കൂടെ ഇരിക്കുമെന്ന യോശുവയുടെ വിശ്വാസമാണ് ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത്. 2, യോശുവയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ മറ്റൊന്നായിരുന്നു യോർദാൻ നദി കടക്കുക എന്നുള്ളത്. കൊയ്ത്തു കാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയായിരുന്നു യോർദാൻ. ഈ യോർദാൻ നദി എങ്ങനെ കടക്കുമെന്ന യോശുവയുടെ ഒരു ചോദ്യത്തിന് മുൻപിൽ അവൻ പതറി നിന്നപ്പോൾ ദൈവം അവനോട് സംസാരിച്ചതായ കാര്യമായിരുന്നു 3:13 കാണുന്നു: യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. യോശുവ ദൈവത്തെ അനുസരിച്ചപ്പോൾ, ദൈവം പറഞ്ഞത് പ്രകാരം യോശുവ ചെയ്തപ്പോൾ യോർദാനിൽ കൂടി കടക്കുവാനായിട്ട് അവർക്ക് ഇടയായിത്തീർന്നു. ആ ഒരു സാഹചര്യത്തിൽ നാം 4:14 വായിക്കുമ്പോൾ: അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെ മുൻപാകെ വലിയവനാക്കി തീർത്തു. ഈ യോശുവയെ ഇസ്രായേൽ മക്കൾ വിശ്വസിക്കുവാനായിട്ടും ഇസ്രായേൽ മക്കൾ യോശുവയിൽ വലിയവനാക്കി തീർക്കുവാനായിട്ടും ഇടയായിത്തീർന്ന മറ്റൊരു സംഭവമായിരുന്നു ഇത്. ജീവിതത്തിൽ നാം ഓരോരുത്തരും പ്രതിസന്ധി നേരിടുമ്പോൾ, പലവിധമായ പ്രോബ്ലംസ് നേരിടുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ തകർന്നു പോകുവാനായിട്ടല്ല, മറ്റുള്ളവരുടെ മുൻപിൽ വലിയവനാക്കി തീർക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി വരുത്തുള്ളൂ. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് മാറുന്നു എന്ന് കാണുമ്പോഴാണ് ദൈവം നമുക്ക് പ്രതിസന്ധികൾ തരുന്നത്. പ്രതിസന്ധികളൊന്നും നമ്മെ തകർക്കുവാനായിട്ടല്ല, നമ്മെ മറ്റുള്ളവരുടെ മുൻപിൽ വലിയവനാക്കി തീർക്കുവാനായിട്ടാണ് എന്ന ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നാം ദൈവത്തോട് കൂടെ നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മോടും കൂടെ നിൽക്കുമെന്ന ഒരു വിശ്വാസം ഉണ്ടാകണം. 2, ഞാൻ ചിന്തിച്ചതായ ചിന്ത, പ്രോബ്ലംസ് ഒക്കെയും നമ്മെ തകർത്ത് കളയുവാനല്ല,
ഈ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ടും ദൈവത്തിൻ്റെ വിശ്വാസത്തെ തിരിച്ചറിയുവാനായിട്ടും ഇടയായിത്തരണം. മൂന്നാമതായിട്ട്, ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ, യോർദാൻ കടന്നു വന്നപ്പോൾ ദൈവം യോശുവയോട് പറയുന്നുണ്ട്, നീ ഇസ്രായേൽ മക്കളോട് പറയണം, യോർദാനിൽ നിന്നും 12 കല്ലെടുത്ത് നിങ്ങൾ താമസിക്കുന്നതായ ഗിൽഗാലിൽ കൊണ്ടുവന്ന് നാട്ടുന്നതിനായിട്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതരാതെ ദൈവം നമ്മെ വഴി നടത്തിയതായ വിധങ്ങളെ അനേകരുടെ മുൻപിൽ പങ്കുവയ്ക്കുവാനായിട്ടും നിങ്ങളുടെ തലമുറയ്ക്ക് അത് കാട്ടിക്കൊടുക്കുവാനായിട്ടുമാണ് ദൈവം അത് ആഗ്രഹിക്കുന്നത്. അപ്രകാരമായിരിക്കണം നാം ഓരോരുത്തരും ദൈവം ചെയ്ത നന്മകളെ മറ്റുള്ളവരുടെ മുൻപിൽ പകർന്നു കൊടുക്കുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നാൾ വഴിയിലും നാം ഒരു സ്റ്റേബിളായ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ ദൈവം ചെയ്ത നന്മകളെ അനേകർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്നാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മുടെ ലൈഫിൽ നേരിടുന്ന ഓരോ പ്രോബ്ലംസും അത് ദൈവം നമ്മോട് കൂടെ ഉള്ളതാ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് ഒന്നും നമ്മെ തകർക്കുവാനായിട്ടല്ല, ആ യോശുവയെ പോലെ ജീവിതത്തിൽ നമ്മെ വലിയവനാക്കി തീർക്കുവാനായിട്ടാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട്, ദൈവം ചെയ്ത നന്മകളെ നന്ദിയോടുകൂടി ഓർക്കുവാനായിട്ടും അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടും നമുക്ക് സാധിക്കണം. ചെങ്കടൽ കടക്കുവാനായിട്ട് മോശയുടെ കൂടെ ഇരുന്ന ദൈവം, യോർദാൻ കടക്കുവാനായിട്ട് യോശുവയോട് കൂടെ ഇരുന്ന ദൈവം, ഇന്ന് നമ്മെ ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ മതിയായവനാണ് എന്ന ഉറച്ച ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ എളിയ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു.